ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ച് സങ്കടകരമായ ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജുബിനും മുത്തും കൊച്ചൊക്കെ തിരിച്ചു പോവുകയാണ്, ഒപ്പം ജോസഫും. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് 4 പേരാണ് തിരിച്ചു പോകുന്നത്. അപ്പം ഇത്രയും ദിവസം നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചു ഹാനി ബേബിയുടെ ഒപ്പം. അപ്പം അതിൻ്റെ കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് മുത്തിൻ്റെ വീട്ടിലേക്കാണ്. കാരണം അവിടെ പോകുന്നതിൻ്റെ തിരക്കായിട്ട് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് തിരക്കുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴാണ് കണ്ടത് നമ്മുടെ മാമൂസയുടെ ബർത്ത്ഡേൻ്റെയും ഒക്കെ ആൽബവും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും വൈറ്റ് ഡ്രസ്സിങ് കോഡിൽ എല്ലാ ഫോട്ടോസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൽബം ഒരു വൈറ്റുമായും നമ്മൾ ഫോട്ടോ ഫ്രെയിം രണ്ടെണ്ണം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനെ അവൻ്റെ ഫോട്ടോസാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് കടന്നു, പാക്കിങ് ചടങ്ങ്. ഇതാണല്ലോ പോകുന്നതിൻ്റെ ഏറ്റവും മെയിൻ. അപ്പം നമ്മൾ പാക്ക് ചെയ്യാനുള്ള ഇതൊക്കെ പോയി നോക്കി, എല്ലാം പുറത്തോടെയാണ് കിടക്കുന്നത്. ഇത് മൊത്തം നമുക്ക് പെട്ടിക്കുള്ളിലാക്കി ഒതുക്കി കൂട്ടി വെക്കണം. അപ്പം ഇതാണ് അടുത്ത മെയിൻ പരിപാടി എന്ന് വെച്ചാൽ. പിന്നെ നമ്മളെക്കൊണ്ട് ഇതൊന്നും ഒറ്റയ്ക്ക് കൂട്ടിയേ കൂടില്ല. അപ്പം നമ്മൾ കുടുവിനെയും വിളിച്ചു, കുടു ഇതൊക്കെ പാക്ക് ചെയ്യണം. മുത്ത ഓൾറെഡി കുടുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. അവൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് മൊത്തം പാക്ക് ചെയ്ത് വെക്കണം. അവർ ജസ്റ്റ് ഒന്ന് പുറത്ത് വേണ്ടി പുറത്ത് എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അങ്ങനെ കുടു ഏതാണ്ടൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. കുടു ആകുമ്പോൾ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്ത്. എനിക്ക് ഈ വീഡിയോ എടുത്ത് നടക്കാനല്ലാണ്ട് വേറെ വലിയ ഗുണങ്ങളൊന്നും എനിക്കില്ല. പിന്നെ വൈകുന്നേരം ഒരു ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ ഹാനി ബേബി മുത്തും എല്ലാവരും കുളിച്ച് റെഡി ആയിരിക്കുകയാണ്. ആദ്യമേ ജോസഫാണ് പോകുന്നത്. അവൻ ജോസഫിൻ്റെ ഫ്ലൈറ്റ് രാത്രി 10 മണിക്കും ഇവൻ്റെ ഫ്ലൈറ്റ് പിറ്റേ ദിവസം 6 മണിക്കുമാണ്. അപ്പം നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് വരില്ല. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. നമുക്ക് അടുത്തായതുകൊണ്ട് അത്ര വലിയ ദൂരമൊന്നും പോകാനില്ലാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ ആട്ടോ ഇവിടെ നിന്നിറങ്ങുന്നത്. ഹാനി ബേബിക്ക് അറിയില്ല അവൻ പോകുന്നു. അപ്പോൾ അവൻ നിലത്തോടെയൊക്കെ നടന്ന് ഭയങ്കര കളിയിലാണ് പുള്ളിക്കാരൻ. അപ്പം നമ്മൾ നമുക്കാണല്ലോ അറിയുള്ളൂ അവൻ പോകാന്നുള്ള കാര്യം. അപ്പം പുള്ളി എല്ലാവരെയും ഇങ്ങനെ തോണ്ടി പറക്കി എല്ലാവരെയും വിളിച്ച്. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അപ്പൊ പിന്നെ ഇനി നമ്മള് വണ്ടി കയറി പോവുക. അപ്പൊ അത്ര ഉള്ളൂ ഈ പരിപാടി. അയ്യോ പണിവാളി, ഞാൻ അപ്പൊ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കാരണം ഇനി കഴിച്ചിട്ട് വേണമുള്ള ഫ്ലൈറ്റ് കയറാം. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ കയറി അവിടെ കുറച്ചു നേരം നമ്മൾ വെറുതെ ഇരുന്ന് ഇച്ചിരി കടിയും ചിരിയൊക്കെയായിട്ട് വെറുതെ ഇരിക്കണ ഹാനി ബേബിയുടെ ഒപ്പം ഇനി കളിക്കാൻ പറ്റില്ല. ഇനി വീഡിയോ കോളിൽ കൂടെയാണ് നമുക്ക് അവനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് ഹാനി ബേബിനെ നേരിട്ട് കാണുന്നത്. കാരണം ഈ 14 ദിവസമാണ് നേരിട്ട് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം വീഡിയോ കോളിൽ കൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവനിപ്പോൾ 1 വയസ്സായി. ഈ 1 വയസ്സുവരെ നമ്മൾ വീഡിയോ കോളിൽ കൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കാൻ പറ്റിയ ടൈമൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫുൾ ടൈം അവൻ്റെ കൂടെ കളിയും ചിരിയും വർത്തമാനമൊക്കെ ആയിരുന്നു. കുറച്ച് സങ്കടമുണ്ട് അവൻ പോകുന്നതിൽ, കുറച്ചൊന്നല്ല നല്ല സങ്കടമുണ്ട്. കാരണം 14 ദിവസം ഭയങ്കര രസമായിരുന്നു കേട്ടോ അവനുണ്ടായിരുന്നു. ഭയങ്കര വീട്ടിൽ തന്നെ ഭയങ്കര ഒച്ച അനുഭവമൊക്കെ ഉണ്ടായിരുന്നു അവനുണ്ടായിരുന്നപ്പോൾ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ഡയറക്റ്റ് ജോസഫിനെ കൊണ്ടുവിടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി. ഇനി ജോസഫിൻ്റെ പ്ലെയിനിൻ്റെ ടൈമും ചെക്ക് ഇന്നൊക്കെ ചെയ്യേണ്ട കുറച്ച് ടൈം അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും അവൻ്റെ ലഗേജൊക്കെ ഇറക്കി വെച്ചു. അങ്ങനെ ജോസഫിനെ കൊണ്ടുവിടാൻ വേണ്ടി നമ്മളെല്ലാവരും അവിടെ എത്തി. പിന്നെ കുറച്ച് ഫാമിലി ടൈമൊക്കെ ആയിരുന്നു. കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്ത് അങ്ങനെ ജോസഫ് പോവുകയാണ്. ആദ്യം ജോസഫിൻ്റെ ഫ്ലൈറ്റാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 6 മണിക്കാണ് ഇവർ പോകുന്നത്. അങ്ങനെ ജോസഫ് പോയി. ജോസഫ് ഭയങ്കര കരഞ്ഞ നടോത്സവമൊക്കെ ആയിട്ട് പോയെ. പിന്നെ ഇനി 6 മണിയാകുമ്പോൾ പിറ്റേ ദിവസം 6 മണിയാകുമ്പോൾ ഇവർ പോകും. അതിൻ്റെ നല്ല സങ്കടമുണ്ട് കേട്ടോ ഇവർ പോകുന്നതിൽ. കാരണം 14 ദിവസം ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ കുറച്ച് നേരം ഇവൻ ഇപ്പൊ തന്നെ ഉറങ്ങും. അപ്പം അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ റൂമിൽ പോയി, നമ്മൾ അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള റൂമിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവരെ എണീറ്റ് കൊണ്ടുവിടുക. അങ്ങനെയാണ് അപ്പം നമ്മൾ മാക്സിമം ഇതിൻ്റെ കൂടെ കളിക്കാമെന്ന്. അത്രയും ഞാനൊക്കെ കളിച്ചു. രാത്രി ആകുമ്പോൾ ഉറക്കമില്ല, കാരണം ആകെ ഇനി 3-4 മണിക്കൂറുള്ളൂ ഇവൻ്റെ കൂടെ. അപ്പം അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഫുൾ ടൈം കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ടൈം നമ്മൾ കളിച്ചു. അങ്ങനെ നമ്മളൊരു കുറച്ച് നേരം ഉറങ്ങി. പിറ്റേ ദിവസം 3 മണിയായപ്പോൾ ഇവർ നമ്മളെല്ലാവരും എണീറ്റു കേട്ടോ, കാരണം ഇവർക്ക് 4 ആകുമ്പോൾ അവിടെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ എണീറ്റു. അപ്പം എല്ലാവരും എണീറ്റ് ഹാനി ബേബി ഡ്രസ്സൊക്കെ മാറ്റിച്ചു. ഹാനി ബേബി ഉറക്കത്തിലാട്ടോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു. പതുക്കെ അവിടെ നിന്ന് നമ്മൾ പതുക്കെ ഇറങ്ങി നമ്മൾ ഡയറക്റ്റ് എയർപോർട്ട്. അങ്ങനെ ഇവരും പോവുകയാണ്. അങ്ങനെ നമ്മൾ പതുക്കെ എയർപോർട്ടിലെത്തി. അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി കാറിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പം ഹാനി ബേബി ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല കേട്ടോ. അവൻ ഉറങ്ങി ഉറക്കമാണ്, ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല. ഇവൻ എണീറ്റ് ഇരുന്നിട്ട് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ സങ്കടം ആവുന്നത്, കാരണം ഇവൻ്റെ കളിയും ചിരിയൊക്കെ ചിരിച്ചൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. ഇവൻ ഉറങ്ങി പോകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് സീൻ വരത്തില്ല. അപ്പം അങ്ങനെയൊക്കെ പ്രതീക്ഷയാണ് നമ്മളിരിക്കുന്നത്. അപ്പം ഇവൻ ഉറക്കത്തിൽ നിന്ന് ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല. അപ്പം നമുക്ക് നല്ല സങ്കടമുണ്ട് ഇവൻ പോകുന്നതിൽ. നമുക്ക് ജുബിനും മുത്തും പോകുന്നേക്കാൾ ഏറ്റവും കൂടുതൽ സങ്കടം ഹാരി ബേബി പോകുന്നതിലാണ്. അങ്ങനെ നമ്മൾ പതുക്കെ ട്രോളിയൊക്കെ തള്ളി അവിടെ എത്തി. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. അവരുടെ പ്ലെയിനൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം നമ്മളവിടെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ കുറച്ച് ഫാമിലി ടൈമൊക്കെ ആയിരുന്നു. അവൻ്റെ ഉറക്കത്തിൽ നിന്ന് ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളില്ല ഇപ്പം. എങ്കിലും അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഭയങ്കര ആക്റ്റീവ് ആണെങ്കിലാണ് ഇച്ചിരിയോടെ നമുക്ക് സങ്കടമാകുക. പിന്നെ നമ്മൾ കുറച്ച് അവരുടെ കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്തു.
പോയിട്ടോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് പിന്നെ എല്ലാവരും സൈലൻ്റ് ആയിരുന്നു. പോയതിൻ്റെ നല്ല സങ്കടമുണ്ട്. പെട്ടെന്ന് ഒരാളെ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ. വീട്ടിലാണെങ്കിലും ഇനി ചെല്ലുമ്പോൾ ഭയങ്കര മൂകതയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ എയർപോർട്ടിൽ നിന്ന് പോകുന്നു. പിന്നെ വഴിക്കിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അതൊക്കെ മൈൻഡൊക്കെ റിലാക്സ് ആവാൻ വേണ്ടി. പിന്നെ നമ്മൾ തിരിച്ച് ചായ കുടിച്ച് കാറി കയറി പോയപ്പം പോയ വഴിക്കൊരു പള്ളി കണ്ടു. അപ്പം പിന്നെ നമ്മൾ അവിടെ കയറി കുറച്ച് നേരം പാദച്ചവരുടെ യാത്രയൊക്കെ സുഖകരമാകാൻ വേണ്ടി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.